morning my dear students welcome back to our today's english class today we are going to learn about our fourth lesson three kittens now please listen a gray rat cried the kittens come let's catch it the white kitten said shh mom is sleeping don't make noise the black kitten set. Come, let's follow it. The brown kitten set. My dear students, how many kittens are there? Three kittens. And what colors are the kittens? Black, white, and brown. What do the kittens see? Yes, a grey rat. എന്താണ് ഇവിടെ പറയുന്നത് മൂന്ന് പൂച്ച കുഞ്ഞുങ്ങൾ അവരുടെ അമ്മ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് ഒരു ഗ്രേ റാറ്റിനെ കണ്ട് അതിനെ പിടികൂടാനായിട്ട് അതിൻ്റെ പിന്നാലെ പോവുകയാണ് ഓക്കെ ദെൻ വാട്ട് ഹാപ്പൻ ലു ദ റാറ്റ് ഇസ് വൺ ദ ഡ്രം വില് യു ജമ്പിങ് ടു ദി ഡ്രം ദ ബ്ലാക്ക് കിറ്റൺ ആസ്ക് ഇഫ് ഇറ്റ് ജംപ്സ് വാട്ട് വിൽ ബി ഡു ദ വൈറ്റ് കിറ്റൺ ആസ്ക്ട് വാട്ട് ഇസ് ഇൻസൈഡ് ദ ഡ്രം ദ ബ്രൗൺ കിച്ചൺ ആസ്ക്സ് ദി ബ്ലാക്ക് കിറ്റൺ ഷാൽ ബി ജം ബിൻ ടു ദ ഡ്രം ആസ്ഡ് ദ കിച്ചൺഗ ഇവിടെ അവർ തമ്മിൽ തമ്മിൽ പലതും സംശയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് അല്ലേ ഡ്രാറ്റ് ഡ്രമ്മിലേക്ക് ചാടുവോ ചാടിയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും നമുക്കും കൂട്ടത്തിൽ അതിലേക്ക് ചാടിയാലോ അതിനകത്ത് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അവരുടെ സംശയം അല്ലേ ദെൻ ലുക്ക് യു ആർ വൈറ്റ് സെറ്റ് ദസ്റ്റ് കിച്ചൺ യു ട്യൂ സെറ്റ് ദ സെക്കൻഡ് വൺ വി ആൾ ആർ വൈറ്റ് ദ തേർഡ് കിറ്റൺ സെറ്റ് ദ ത്രീ കിറ്റൺസ് ലുക്ക് അറ്റ് വൺ ആൻഡ് എ അങ്ങനെ അവർ എലിയെ പിടിക്കാൻ വേണ്ടി വീറ്റ് ഫ്ലോറിട്ട് വെച്ചൊരു ഡ്രമ്മിലേക്ക് ചാടി അങ്ങനെ മൂന്ന് പേരും കളറ് വെള്ളയായി മാറി അല്ലേ ദൻ വാട്ട് ഹാപ്പൻസ് ലു എ ഫ്രോക്ക് സെറ്റ് ദി കിച്ചൺസ് ഇറ്റ്സ് ഗ്രീൻ സെ ദി ഫേസ്റ്റ് കിച്ചൺ ഇറ്റ്സ് ബിഗ് ടൂ സെറ്റ് ദ സെക്കൻഡ് കിച്ചൺ ഇറ്റ്സ് ഹോപ്പിംഗ് എ വേ സെ ദി തേർഡ് കിച്ചൺ കാറ്റ്സ് ആൾ ദ കിച്ചൺസ് സെറ്റ് അങ്ങനെ അവരുടെ കയ്യിൽ നിന്നും എലിയെ പിടി എലി നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഇപ്പോൾ അവരൊരു ഗ്രീൻ ഫ്രോഗിനെ കാണുകയാണ് ഇനി ആ ഫ്രോഗിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ വാട്ട് ഹാപ്പൻ ഹിയർ യു ആർ ബ്ലാക്ക് സെറ്റ് ദി ഫസ്റ്റ് കിച്ചൺ യു ടൂ സെറ്റ് ദി സെക്കൻഡ് വൺ ഹ ഹി ആർ ആൾ ബ്ലാക്ക് നൗ സെറ്റ് ദി തേർഡ് ദ ത്രീ ബ്ലാക്ക് കിച്ചൺ ലുക്ക് അറ്റ് അറ്റ് വാൾ ആൻ അങ്ങനെ അവരിപ്രാവശ്യം കറുത്ത പെയിന്റ് നിറച്ച് വെച്ചിട്ടുള്ള ഒരു ബക്കറ്റിലേക്ക് അച്ഛ ആഡ് ചെയ്തു മൂന്ന് പേരും അങ്ങനെ വൈറ്റ് പോയി ഇപ്പോൾ ബ്ലാക്ക് കളറായി അല്ലേ റെഡ് ഫിഷ് സെ ഫേസ്റ്റ് കിച്ചൺ റെഡ് ഫിഷ് സെ സെക്കൻഡ് കിച്ചൺ ഹഴയ സെ ത്രീ കിച്ചൺസ് ത്രീ കിറ്റൺസ് ജംപ് ഇൻ ടു ദി പോസ് അങ്ങനെ അവരൊരു ലാസ്റ്റ് ഒരു നദിക്കരയിലെത്തി അവിടെ ഒരു ചുവന്ന മീനിനെ കണ്ടു എന്നിട്ടോ ഇനി അതിനെ പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് അല്ലേ വി ലോസ് ടു ദി ഗ്രേ റാഡ് വി ലോസ് ടു ദ ഗ്രീൻ ഫ്രോക്ക് വി ലോസ് ടു ദി റെഡ് ഫിഷ് ചൂദി Kittens. but കിച്ചൺസ് ബാഡ് എ നൈസ് ബാത്ത് അങ്ങനെ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി അല്ലേ പക്ഷേ അതിലവർക്ക് വിഷമമൊന്നുമില്ല പിന്നെ എന്താണ് അവർക്ക് നല്ലൊരു ബാത്ത് പോണ്ടിൽ ഇറങ്ങി നന്നായിട്ടൊന്ന് കുളിക്കാൻ പറ്റി അതിൻ്റെ സന്തോഷത്തിലാണവർ അല്ലേ ദ ത്രീ കിച്ചൺസ് കെയ്മൗട്ട് ലു വി ഗോട്ട് അവർ കളേഴ്സ് ബാക്ക്

അല്ലേ കറുപ്പ് കളറൊക്കെ പോയി അവരുടെ പഴയ കളറ് തിരിച്ച് കിട്ടി കൂട്ടത്തിലോ നല്ലൊരു പുളിയും കിട്ടി അല്ലേ അങ്ങനെ അവർക്ക് വളരെ ഹാപ്പിയായി ഓക്കെ നൗ വി ഗോ ടു അവർ ടുഡേയ്സ് ആക്ടിവിറ്റി നൗ വി ഗോ ടു അവർ ടുഡേയ്സ് ആക്ടിവിറ്റീസ് വാസ് അവർ ഫേസ്റ്റ് ആക്ടിവിറ്റി ആക്ടിവിറ്റി ഫേസ്റ്റ് ദ കിറ്റൻസ് ആർ ഷോയിങ് യു എ പിക്ചർ

വാട്ട് ഡു ദ കിറ്റൺ സേ എന്നിട്ട് എന്താണ് നമ്മളോട് ചെയ്യാൻ കിറ്റൺസ് പറയുന്നത് ഡു ആസ് ദ കിറ്റൺ സേ ഈ കിറ്റൺസ് പറയുന്നത് പോലെ നമ്മളോട് ചെയ്യാം നോക്കാം ഫസ്റ്റ് കിറ്റൺ എന്താ പറയുന്നത് സെലക്ട് ദി കളേഴ്സ് ഫ്രം ദ ബോക്സസ് ഗിവ് വൺ സെലക്ട് ദി കളേഴ്സ് ഫ്രം ബോക്സസ് ഗിവ് ഇവിടെ താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അതിൽ കുറച്ച് കളേഴ്സും തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മളോട് സെലക്ട് ചെയ്യാം സെക്കൻഡ് കിറ്റൺ എന്താ പറയുന്നത് കളർ ദി പിക്ചർ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ പിക്ചറിന് കളർ കൊടുക്കുക പിന്നെയോ തേർഡ് കിറ്റൺ എന്താ പറയുന്നത് റൈറ്റ് അബൌട്ട് ദ പിക്ചർ യു ഹാവ് കളേഡ് എന്നിട്ട് ഈ കളർ സെലക്ട് ചെയ്ത് കളർ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഈ പിക്ചറിനെ കുറിച്ചൊന്ന് എഴുതാം ഓക്കെ ലെറ്റ്സ് സ്റ്റാർട്ട് ഏതാണ് ഫസ്റ്റ് കളർ ബേഡിന് ബ്ലൂ കളർ നമ്മുടെ ഈ പിക്ചറിൽ ബേർഡുണ്ട് അല്ലേ ബേഡ്സ് അപ്പോൾ ബേഡിന് ഏത് കളറാണ് കൊടുക്കാൻ പറയുന്നത് ബ്ലൂ അപ്പോൾ ഇവിടെ ബ്ലൂ കളർ ബേഡിന് ബ്ലൂ കളർ കൊടുക്കുക ദെൻ ലീഫ് ലീഫിന് ഗ്രീൻ കളർ എവിടെ ലീഫ് ഇതാ ഇവിടെ ട്രീയില് ലീഫുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ഇനി എവിടെയെങ്കിലും ലീഫുണ്ടോ യെസ് ഹിയർ നമ്മുടെ ഫ്രോഗി ഇരിക്കുന്നത് എവിടെയാണ് വേറൊരു ലീഫില്ലല്ലേ അപ്പോൾ അവിടെയും ഗ്രീൻ കളർ ദെൻ വാട്ടർ വാട്ടറിന് ബ്ലൂ കളർ ഇതാ ഇത്രയും ഭാഗത്ത് വാട്ടറിന് ബ്ലൂ കളർ ദെൻ ഫിഷ് ഫിഷിന് റെഡ് കളർ ഇതാ ഫിഷിന് റെഡ് കളർ ദെൻ ഫ്രോഗ് യെല്ലോ ലാസ്റ്റ് നമ്മുടെ ഫ്രോഗിന് ഏത് കളറാണ് യെല്ലോ കളർ ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കളർ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് കളർ സെലക്ട് ചെയ്ത് കളർ കൊടുക്കുക പിക്ചറിന് ദെൻ ഇനി മൂന്നാമത്തെ കിറ്റൺ പറഞ്ഞതോ കളർ കൊടുത്തതിന് ശേഷം ഈ പിക്ചറിനെ കുറിച്ച് നമ്മളോട് ഇവിടെ എഴുതാൻ മൈ പിക്ചർ എൻ്റെ ചിത്രം എൻ്റെ പിക്ചറിനെ കുറിച്ച് നമ്മൾ എഴുതുകയാണ് എന്താണ് ദിസ് ഈസ് എ ദ വാട്ടർ ഈസ് ഡാഷ് ദിസ് ഈസ് എ പോണ്ട് ഇതൊരു പോണ്ടാണ് അല്ലേ ഈ പോണ്ടിലുള്ള വാട്ടർ എങ്ങനെയാണ് ദ വാട്ടർ ഈസ്

ആരോ ഉണ്ട് ലീഫിൻ്റെ മുകളിൽ ആരാണ് യെല്ലോ ഫ്രോക്ക് സോ വി ഹിയർ എല്ലോ യെല്ലോ ഫ്രോക്ക് ഈസ് ഓൺ എ ലീഫ് ദെൻ എ ഡാഷ് ഈസ് ഓൺ ദ ട്രീ ഇനി ട്രീയുടെ മുകളിൽ ആരാണ് യേസ് ബേഡ് ഏത് ഏത് കളറാണ് ബ്ലൂ കളർ സോ എ ബ്ലൂ ബേഡ് സോ വിറൈറ്റ് ഹിയർ എ ബ്ലൂ ബേർഡ് ീസ് ഓൺ ദ ട്രീ പിന്നെ ലാസ്റ്റ് എന്താ മൈ പിക്ചർ ഈസ് ബ്യൂട്ടിഫുൾ എൻ്റെ പിക്ചർ വളരെ ഭംഗിയുള്ള പിക്ചറാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് ആക്ടിവിറ്റി ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി വാട്ട്സ് അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി എളോപ്പിൽ ലൂസൺ ആക്ടിവിറ്റി ടു ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് വാട്ട് ഡു യു സീ മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ ദ ബോക്സ് എന്താ പറയുന്നത് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് നമ്മളോട് ഈ പിക്ചേഴ്സ് നോക്കാൻ എന്നിട്ടോ വഡു യുസി നമുക്ക് പിക്ചറിൽ കുറേ ആൾ കാണുന്നുണ്ട് അല്ലേ കിറ്റൺസ് ഉണ്ട് ബേഡ് ഉണ്ട് ഫ്രോഗുണ്ട് ഡക്ക് ഉണ്ട് ദെൻ എഗൻ കിറ്റൺ അല്ലേ എന്നിട്ട് എന്താ പറയുന്നത് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ ദ ബോക്സ് ഈ പിക്ചേഴ്സ് അതിന് മാച്ച് ചെയ്യുന്ന സെൻറ്റൻസുമായി നമ്മൾ മാച്ച് ചെയ്യണം ഓക്കെ ഈ പിക്ചേഴ്സ് ഇതിൽ ഏത് സെൻറ്റൻസുമായിട്ടാണോ ആവുന്നത് അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യാം നോക്കൂ എ എഫ്രോ ഫസ്റ്റ് എ എഫ്രോക്ക് സിറ്റ്സ് ഓൺ എ ലീഫ് എ എഫ്രോക്ക് സിറ്റ്സ് ഓൺ എ ലീഫ് ഒരു തവള ഒരു ലീഫിന് മുകളിൽ ഇരിക്കുന്നുണ്ട് എവിടെ നോക്കി നോക്കൂ സോ വിമാ നമ്മൾ എ ഫ്രോഗ് സിറ്റ്സ് ഓൺ എ ലീഫ് എന്ന പിക്ചർ ഈ സെൻറ്റൻസിലേക്ക് നമ്മുടെ ഫ്രോഗിൻ്റെ ആ ചിത്രത്തെ മാച്ച് ചെയ്യുക ദെൻ നെക്സ്റ്റ് സെൻറ്റൻസ് എ ഡക്ക് സ്വിംസ് ഇൻ എ പോണ്ട്സ് ഒരു താറാവ് ഡക്ക് സ്വിംസ് നീന്തുന്നുണ്ട് എവിടെ കുളത്തിൽ എവിടെ യെസ് അപ്പോൾ ഈ പിക്ചർ നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് മാച്ച് ചെയ്യുന്നു ദെൻ എക്കാറ്റ് ജംപ്സ് ഇൻ ടു എപ്പോൺ ഒരു പൂച്ച കുളത്തിലേക്ക് ചാടുന്നുണ്ട് എവിടെയാണ് ഇതാണോ നോ ദെൻ യെസ് സോ വി മാച്ച് ടു ഹിയർ ഈ പിക്ചർ ഈ സെൻറ്റൻസിലേക്ക് മാച്ച് ചെയ്യുന്നു ദെൻ ടു കിറ്റൺസ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട് ടു കിറ്റൺസ് പ്ലേ ഓൺ ദി ഗ്രൗണ്ട് രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് എവിടെ യെസ് അപ്പോൾ ഈ പിക്ചർ നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് മാച്ച് ചെയ്യുന്നു ആൻഡ് ലാസ്റ്റ് എന്താണ് ത്രീ ബേഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ ത്രീ ബേഡ്സ് മൂന്ന് പക്ഷികൾ ആകാശത്തിൽ പറക്കുന്നുണ്ട് യെസ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പിക്ചറും നമ്മൾ ഈ സെൻറ്റൻസിലേക്ക് മാച്ച് ചെയ്യുന്നു ഓക്കേ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി നൗ വി ഗോ ടു വൈൻഡ് അപ്പ് അവർ ടുഡേയ്സ് ക്ലാസ് വി വിൽ മീറ്റ് അഗെയിൻ ഓണാനത്തേർ ഇംഗ്ലീഷ് ക്ലാസ് ഓക്കേ താങ്ക്